നമസ്കാരം. അതിപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. നാളെ മുതൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സാധാരണഗതിയിലുള്ള ഒരു മഴയല്ല ഉണ്ടാവുക, അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. സ്ഥിതി അല്പം ഗുരുതരമാണ്. കാരണം ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ആ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് രൂപപ്പെട്ടതിന് ശേഷം ശക്തമായ മഴ കേരള തീരങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് കൃത്യമായും നിരോധിക്കണം, അല്ലെങ്കിൽ അത് പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രത, അതീവ ജാഗ്രത വേണം. കാരണം ഇത് ലക്ഷദ്വീപിൻ്റെ പരിസരത്ത് രൂപപ്പെട്ട ഒരു ന്യൂനമർദ്ദമാണ്. സ്ഥിതി അല്പം ഗുരുതരമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആ യോഗം ചേരുകയും ചെയ്യും. മഹാപ്രളയത്തിന് ശേഷം അതിൽ നിന്ന് കരകയറാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു വിവരം തന്നെയാണിത്. കാരണം കേരള തീരങ്ങളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. കഴിഞ്ഞ 30-ാം തീയതി വരെ പല ജില്ലകളിലും മഴ കനത്ത് പെയ്യുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി യെല്ലോ അലർട്ടും പലയിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും അന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ ചാലക്കുടി ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ശക്തമായ, കൊടുങ്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റടിച്ചിരുന്നു. വീടിൻ്റെ മേൽക്കൂരയടക്കം പറന്ന് റോഡിലേക്ക് വീഴുന്ന കാഴ്ചയുണ്ടായിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ശബരിമല കാടുകളിലും പമ്പ നദിയുടെ പരിസരങ്ങളിലുമൊക്കെ വലിയ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തുടരുന്നു. ചിലയിടത്ത് ചെറിയ തോതിലാണ്, മറ്റിടത്ത് ശക്തമായി തന്നെ മഴ തുടരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായുള്ള വിവരവും വരുന്നത്. ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത് 5-ാം തീയതിയും 6-ാം തീയതിയുമൊക്കെ കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണം, അന്ന് ഒരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം ഉണ്ടാകും. അതുകൊണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രളയകാലത്ത് നമ്മൾ പ്രളയത്തിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന മഴയുടെ സമയത്ത് തന്നിരുന്ന മുന്നറിയിപ്പുകൾ, അതായത് മലയോര മേഖലകളിലെ യാത്ര, അതുപോലെ തന്നെ കടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള പ്രാഥമിക നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. ആ യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട് എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുമുണ്ട്.